പ്രസിദ്ധ ആധുനിക സാഹിത്യകാരനായ എൻ എസ് മാധവന്റെ ദുരന്തത്തിന്റെ ജനനം. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ തത്വശാസ്ത്രത്തിൽ ഗവേഷണം നടത്തുന്ന ശൈലജ മുഖർജിയെ കാത്ത് രാഘവൻ തീവണ്ടി സ്റ്റേഷനിൽ നിന്നു. ദൂരെ ഓവർബ്രിഡ്ജിന്റെ ഗുഹയ്ക്കും അപ്പുറത്ത് തീവണ്ടി ഒരു സത്യമായപ്പോൾ സൂര്യന്റെ ചൂടയിൽ നിന്ന് വരുവാനിരിക്കുന്ന വിമുക്തിയിൽ അയാൾ സന്തോഷിച്ചു. തീവണ്ടി ഇറങ്ങി അടുത്തു വന്ന ശൈലജയെ കണ്ടപ്പോൾ രാഘവൻ മനസ്സിൽ പറഞ്ഞു, വെളുത്ത വള്ളി പോലെ പടർന്നു കയറിയെന്ന് ഉണക്കുഴിയുള്ള ഈ ബംഗാളി കൊടിച്ചിയെ സെമിനാർ തീരുന്നതുവരെ 4 ദിവസം താൻ താങ്ങേണ്ടിയിരിക്കുന്നു. ടാക്സിയിലവളെ ഹോട്ടലിലാക്കുവാൻ തിരിച്ചു. ശൈലജ അപ്പോഴും തലമുടിയിൽ നിന്ന് കൽക്കരിപ്പൊടി പൊറുക്കി മാറ്റി കഴിഞ്ഞിരുന്നില്ല. അവളുടെ നഖങ്ങളിലെ കറുത്ത ചന്ദ്രക്കലകൾ കണ്ടപ്പോൾ രാഘവൻ തൻ്റെ ശൈശവത്തെ ഓർത്തു. രാഘവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരനാരാണ്? ശൈലജ സംഭാഷണം തുടങ്ങിവെച്ചു. എനിറ്റ് ബ്ലിറ്റൻ കളിയാക്കുകയാണോ? അല്ല. കാറ് വളവ് തിരിയുമ്പോൾ ശൈലജ പറഞ്ഞു, തിരുവനന്തപുരം ഒരു മൃതനഗരമാണെന്ന്, നമ്മുടെ ഉപഭൂഖണ്ഡത്തിൻ്റെ അറ്റം. വേണാട്ടരജന്മാരുടെ അന്തിയിൽ തിരുവനന്തപുരം പുരവസ്തു ഗവേഷകർ കുഴിച്ചെടുത്ത ഒരു മൃണ്മയ സ്മൃതിയായി നിന്നു. ഇവിടുന്ന് യാത്ര തിരിക്കുന്ന മേഘങ്ങൾ കൃത്യം 1 മാസത്തിന് ശേഷം ചാന്ദിനി ചൗക്കിൻ്റെ മേലിൽ പ്രത്യക്ഷപ്പെടും എന്നവൾ തറപ്പിച്ചു പറഞ്ഞു. രാഘവൻ ശ്രദ്ധിച്ചതേയില്ല. ചെറിയ എളുപ്പിയതോടെ ശൈലജ പുസ്തകം തുറന്നു വെച്ച് വായിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് തലയുയർത്തി ക്രൂധയായി അവൾ ചോദിച്ചു, സെമിനാറുകാർക്ക് നിങ്ങളെയല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ എന്നെ സ്വീകരിക്കുന്നതിനെ ആനയിക്കുവാൻ? രാഘവൻ പൊട്ടിച്ചിരിച്ചു. ശൈലജ മുഖർജി നിശബ്ദതയുടെ തടവുകാരിയാണ്. ഒരു സഹായം ചെയ്യുന്ന ഔദാര്യത്തോടെ അയാൾ ചോദിച്ചു, ശൈലജയുടെ ഹോബി എന്താണ്? ഹൈക്കു, ജാപ്പനീസ് കവനരീതി, 17 മാത്രകളിലൂടെ കവിത, ഒരു ആമൃത നിമിഷത്തിൽ ജനിക്കുന്നു, ശിശിരത്തിൽ ചെറിയ ബ്ലോസം, വാടി വീഴുന്നതിനെക്കുറിച്ച് ഒരു പഴയ ഹൈക്കു ശൈലജ ചൊല്ലിക്കേൾപ്പിച്ചു. നെഞ്ചിൽ ദുഃഖത്തിൻ്റെ തണുത്ത കറുത്ത കുന്തങ്ങൾ കുത്തിക്കേറുന്നതായി രാഘവന് തോന്നി. അവൾ ജപ്പാനിനെക്കുറിച്ച് ചിലച്ചുകൊണ്ടേയിരുന്നു. താനൊരു സെൻ ബുദ്ധിസ്റ്റാണെന്നും കോട്ടോയിലെ സെൻ ബുദ്ധിസ്റ്റുകളുടെ മഠത്തിൽ പോയി ധ്യാനിക്കുമെന്നും മറ്റും. നിങ്ങൾക്കറിയാമോ, ശൈലജ ചോദിച്ചു, ഇവിടെ നിന്ന് ഒരു ദക്ഷിണേന്ത്യയിൽ നിന്നൊരു ബുദ്ധഭിക്ഷു, ബോധിധർമ്മൻ, അതെ, അദ്ദേഹമാണ് സെൻ ബുദ്ധിസവുമായി ചൈനയിലേക്ക് കടന്നു ചെന്നത്. അയാൾ ബുദ്ധഭിക്ഷുവിൻ്റെ പ്രയാണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങി. കാട്ടിലകൾ ചവിട്ടി മെതിച്ച് ഏകാന്തനായി റിജ് രേഖയിലൂടെ തൻ്റെ പൂർവികൻ നടക്കുന്ന ദൃശ്യം, മഞ്ഞ നിറത്തിലുള്ള ആ ഓർമ്മ ഓമനിച്ചുകൊണ്ട് ശൈലജ ചോദിച്ചു, ഊ, ആ പഴയ നോ നാടകത്തിൻ്റെ നാന്ദി കേൾക്കണോ? വേണ്ട, ഞാൻ കരഞ്ഞു പോകും. രാഘവൻ സത്യം പറഞ്ഞു. സാരമില്ല, ശൈലജ സമാശ്വസിപ്പിച്ചു. എന്നിട്ട് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ മൃദുവായി അവൾ ചൊല്ലി, ജീവിതം ഒരു പൊഴി പറയുന്ന കിനാവാണ്, ആരുണരുന്നോ അവൻ ലോകത്തെ മാറ്റി നിർത്തും, അവൻ ലോകത്തെ എപ്പോഴും മാറ്റി മാറ്റി മറിക്കും. സെമിനാർ 1-ാം ദിവസം രാഘവനും ശൈലജയും പ്രേക്ഷകരായിരുന്നു. അന്ന് വൈകിട്ട് രാഘവൻ അവളെ കാണുവാൻ നിന്നില്ല. പിറ്റെന്ന് അവർ അപരിചിതരെ പോലെ പെരുമാറി. പക്ഷേ പിരിയാറായപ്പോൾ ശൈലജയ്ക്ക് രാഘവനോട് മിണ്ടാതിരിക്കുവാൻ നിവൃത്തിയില്ലാതായി. രാഘവൻ, എനിക്ക് തിരുവനന്തപുരം ഒന്ന് കാണിച്ചു തരാമോ? യാത്ര തുടങ്ങിയപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് അകത്തേക്ക് കയറുവാൻ ഷട്ടൂരിയിട്ട ആ നിമിഷം ദേഹം മുഴുവൻ തണുത്ത ശംഖുമുഖം കാറ്റിൻ്റെ പുളപ്പിൽ കുളിരു തോന്നി. അയാൾ ലജ്ജിച്ചു നിന്നു. 1000 തൂണുകൾക്ക് താഴെ നടന്നപ്പോൾ ആകാശം ഒരു അസ്വസ്ഥതയായി. സാലപഞ്ചികകളുടെ നിമിഷാർത്ഥമായ മർമ്മരങ്ങൾക്ക് അവർ ചെവിയോർത്തു നിന്നു. പത്മനാഭൻ്റെ പൊക്കിളിലെ അർബുദത്തെക്കുറിച്ച് ഒരുമിച്ച് ദുഃഖിച്ചുകൊണ്ട് രാഘവനും ശൈലജയും പുറത്തേക്കിറങ്ങി. നിനക്ക് തിരുവനന്തപുരം മുഴുവറിയാവോ? അവൾ ചോദിച്ചു. സമകാലീനതയാണ് നമ്മുടെ ശാപം. മ്യൂസിയത്തിലേക്ക് നടക്കുമ്പോൾ ശൈലജ അന്വേഷിച്ചു, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്തുണ്ട് മാർഗം? നമുക്ക് ബുദ്ധിപൂർവ്വം നമ്മിലേക്ക് വലിയാം, രാഘവൻ നിർദ്ദേശിച്ചു. ഇതാണ് മ്യൂസിയം, രാഘവൻ ഗൈഡിൻ്റെ സ്വരത്തിൽ സംസാരിച്ചു തുടങ്ങി. ഇതിനപ്പുറം ചിത്രാലയ, ആർട്ട് ഗാലറി. ശൈലജ രവിവർമ്മ ചിത്രങ്ങളെ പുച്ഛിച്ചു. അവ തിരുവിതാംകൂറിൻ്റെ ഫോട്ടോഗ്രാഫിക് പാരമ്പര്യത്തെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. 2 ഫർലോങ്ങുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡിയോകൾ ഇവിടെയാണെന്ന് രാഘവൻ അറിയുമോ? ശൈലജ ചോദിച്ചു. നന്ദലാൽ ബോസ്, ഗഗനേന്ദ്രനാഥ ടാഗോർ, ചൈനീസ് ചിത്രങ്ങളിലെ ഇല്ലിയിലകൾ, ഇല്ലിയിലകൾക്കിടയിലെ സൂര്യൻ്റെ നുറുങ്ങുകളാണ് ഹൈക്കുകൾ എന്ന് ശൈലജ പറഞ്ഞു. എന്തോ എനിക്കറിയാൻ പാടില്ല, രാഘവൻ ഒഴിഞ്ഞു മാറി. നിക്കോളോസ് റോയറിച്ചിൻ്റെ ഹിമാലയൻ ദൃശ്യങ്ങൾ, ദാ എൻ്റെ പിതാക്കന്മാർ, ശൈലജ ആവേശപൂർവ്വം ചൂണ്ടിക്കാണിച്ചു. നീ ഏത് മലയുടെ പുത്രിയാണ്? രാഘവൻ ചോദിച്ചു. അന്നപൂർണയുടെ.
അവൾ പിറന്ന അവളുടെ അച്ഛൻ ഡോക്ടറായിരുന്ന മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്ന് നോക്കിയാൽ അന്നപൂർണ കാണാമായിരുന്നു. ജനിച്ച ഉടനെ കണ്ട അന്നപൂർണയുടെ നീലിമ, ജനിച്ച ഉടനെ തൻ്റെ കണ്ണിൽ മിന്നി മറഞ്ഞ അന്നപൂർണിമയുടെ നീർണിമ, അന്നപൂർണിമ. അതെ, ആ അന്നപൂർണിമയുടെ പുത്രിയായിരുന്നു ശൈലജ. അവൾക്കിപ്പോഴും ആ നീലിമ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് രാഘവൻ അത് വിശ്വസിച്ചു. നാം ഇന്ത്യക്കാർ പ്രകൃതിയിൽ നിന്ന് അകന്നു മാറുവാൻ ശ്രമിക്കുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സൗഹാർദ്ദമാണ് സെൻ ബുദ്ധിസത്തിൻ്റെ കാതൽ. ചൈനീസ് സ്വാധീനമാണിത്. ശൈലജ നിർത്താതെ സംസാരിച്ചു. ഏത് നിമിഷത്തിലാണാവോ എനിക്ക് ബോധോദയമുണ്ടാവാൻ പോകുന്നത്, അവൾ സ്വയം ചോദിച്ചു. തലച്ചോറൊരു പൂക്കുലയായി പൊട്ടിവിടരുന്ന വസന്തത്തിൻ്റെ അപ്രതീക്ഷിതമായി വിനാഴിക ഏതാണാവോ എന്നാണാവോ. ഇതാണ് കവടിയാർ വെള്ളയമ്പലം റോഡ്. രാജപാത നിരന്നു നിന്ന വഴിവിളക്കുകളിലൊന്ന് തകർന്നിരിക്കുന്നു. ശൈലജ അതിൽ ദുഃഖിച്ചു. ഇന്ന് രാത്രി ഞാൻ ഇതിനെക്കുറിച്ച് ധ്യാനിക്കും, ശൈലജ രാഘവനെ അറിയിച്ചു. ഈ വിളക്ക് തകരാത്ത പൂർണ്ണതയെക്കുറിച്ച് സെൻ ബുദ്ധിസ്റ്റുകൾ ധ്യാനിച്ചു തുടങ്ങുന്നത് ഓരോ കടങ്കഥകളെ. അതിന് ജാപ്പനീസ് ഭാഷയിൽ കോൻ എന്ന് പറയും. അവർ ഓരോ കടങ്കഥകളെ ധ്യാനിച്ചു തുടങ്ങുന്നു. ഉദാഹരണം, ഒരു കൈമാത്രം കൊട്ടിയാലുള്ള ശബ്ദം എന്താണ്? അങ്ങനെ ആലോചിച്ചാലോചിച്ച് നിർത്തു നിന്റെ നശിച്ച സെൻ ബുദ്ധിസം. രാഘവന് ദേഷ്യം വന്നു. വാനനിരീക്ഷണ കേന്ദ്രം നിൽക്കുന്ന കുന്നിൻ്റെ മുകളിൽ സിമൻ്റ് ബെഞ്ചിലിരുന്നാണ് താൻ ധ്യാനിക്കുക എന്ന് രാഘവൻ പറഞ്ഞു. അതിൻ്റെ മുകളിലിരുന്ന് രാഘവൻ തിരുവനന്തപുരം അനന്തപുരിയുടെ അനന്തവണങ്ങൾ നോക്കിക്കാണും. നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത നാളിലെ കറക്കത്തിൽ ഭൂമി എന്താണ് കൊണ്ടുവരിക? നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത ഒരു ദിനത്തിൽ ഈ കറക്കത്തിൽ ഭൂമി എന്താണ് കൊണ്ടുവരിക? ഇതൊക്കെയായിരുന്നു വാനനിരീക്ഷണ കേന്ദ്രം നിൽക്കുന്ന കുന്നിൻ്റെ മുകളിൽ സിമൻ്റ് ബെഞ്ചിലിരുന്ന് രാഘവൻ ധ്യാനിക്കുക. ഇതാണ് എൻ്റെ കോൺ, രാഘവൻ ശബ്ദം താഴ്ത്തി തുടർന്നു. എനിക്ക് പേടിയാവാറുണ്ട്. കുന്നിൻ്റെ മുകളിൽ കയറുന്നത് കാവൽക്കാരൻ തടഞ്ഞു. നീയാണ് കാരണം, രാഘവൻ കുറ്റപ്പെടുത്തി. തെണ്ടി, നാം മറ്റെന്തെന്നോ ആണ് പോകുന്നതെന്ന് അവൻ കരുതി, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. അവസാന ദിവസത്തെ സെമിനാറിൽ ശൈലജ അവളുടെ പേപ്പർ വായിച്ചു. ദുരന്തത്തിൻ്റെ ജനനത്തെക്കുറിച്ച്, നീഷയുടെ നാടകസിദ്ധാന്തം, അപ്പോളയുടെ സ്ത്രൈണഭാവവും ഡയോണൈസസിൻ്റെ പുരുഷത്വവും ഏകോപിപ്പിച്ചാണ് ഇന്ത്യയുടെ ശിവനെന്ന് അവൾ സമർത്ഥിച്ചു. ഇങ്ങനെയുള്ള ഏകോപനം ശിവനിലുണ്ടെന്ന് അവൾ വാശിയോടെ വാശിയോടെ സമർത്ഥിച്ചു. സന്ധ്യയ്ക്ക് അവളുടെ സാധനങ്ങൾ പെട്ടിയിലെടുക്കുന്നത് സഹായിക്കുവാൻ രാഘവൻ ഹോട്ടലിലേക്ക് പോയി. ഞാൻ ശൈലജയാണ് പാർവതി, അവൾ പെട്ടെന്ന് പറഞ്ഞു. പുനർജനിയുടെ കഥ അവൾ പറഞ്ഞു തുടങ്ങി. ജന്മങ്ങളുടെ വർണ്ണരാജിയിൽ അവളുടെ അമൃത്യാത്മാവ് മുയലായി, മാനായി, ആടായി, ഒടുവിൽ പെണ്ണായ ജാതക കഥകൾ. അവസാനത്തെ ഹോമകുണ്ടം ഒരുക്കിയത് ഒരു പഞ്ചാബി കവിയായിരുന്നു. 19-കാരിയുടെ പ്രേമത്തിൻ്റെ ഒരു സ്ഥിരം മാതൃക. നീ ഇത് വല്ല പെണ്ണുങ്ങളുടെ മാസികയ്ക്ക് അയച്ചു കൊടുക്കൂ, രാഘവൻ ഉപദേശിച്ചു. കുറെ കൂടെ നന്നായി പെരുമാറിക്കൂടി, അവൾ ചൊടിച്ചു. എനിക്ക് നിന്നെ മടുത്തു, രാഘവൻ സത്യമറിയിച്ചു. ശൈലജ മൂവമായി. അവളുടെ ചെറുനെഞ്ച് ഉയർന്നതാണ്. അവളിൽ മൂകത നിറഞ്ഞു കവിഞ്ഞു. പൂജാരിണികൾ ഉറയുന്ന ശബ്ദത്തിൽ അവൾ മന്ത്രിച്ചു. എൻ്റെ ഡയോനൈസേ, നീയാണ് നീഞ്ചിൻ്റെ ദേവൻ, യുദ്ധങ്ങളുടെ ദേവൻ. എൻ്റെ നെരിയാണിയുടെ കണങ്കാലിൻ്റെ എല്ലാം ദേവൻ നീയാണ്. പദങ്ങൾ അവളുടെ വായിൽ നിന്ന് ചോര പോലെ ഇറ്റുവീണു. രാഘവന് പേടി തോന്നി. ദുർഗ, നിഷേ നിന്റെ തലയ്ക്ക് പിടിച്ചു, അയാൾ മയത്തിൽ ചോദിച്ചു. ശൈലജയുടെ ചുണ്ടുകൾ തുമ്പിയുടെ ചിറകുകൾ പോലെയായി തുടിച്ചിരുന്നു. അവ തുമ്പിയുടെ ചിറകൾ പോലെ നിരന്തരം തുടിച്ചുകൊണ്ടിരിക്കുന്നത് രാഘവൻ ശ്രദ്ധിച്ചു. രാഘവൻ അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ പിതാവാണ് താനെന്ന് അയാൾക്ക് തോന്നി. ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കും, ശൈലജയുടെ കൈകൾ ഭൂമത്തിരേഖ പോലെ അരയിൽ സങ്കല്പമായി. കിടക്കവിരിയുടെ വെളുത്ത സിൽക്കിൻ്റെ ചുളിവുകളിൽ ഇന്നിട്ട് പോയ ജന്മങ്ങളും വിയർപ്പുമർപ്പിച്ചു. ഇതാണ് നമ്മുടെ ബോധിവൃക്ഷച്ചുവട്. ഞാൻ പോട്ടെ, രാഘവൻ പറഞ്ഞു. നീ എന്നെ കയറ്റി അയക്കാൻ വരില്ലേ? വരാം. രാത്രി വണ്ടി. തീവണ്ടി സ്റ്റേഷനിൽ അവൾ മൗനിയായിരുന്നു. വണ്ടിയിൽ കയറിയിരിക്കുന്നത് വരെ ശൈലജ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് ഉറക്കം വരുന്നുണ്ടെങ്കിൽ രാഘവൻ പൊയ്ക്കുള്ളൂ. താൻ എന്തിനാണ് വന്നത്? അയാൾ അന്വേഷിച്ചു. ആവോ, ശരി, ഞാൻ പോട്ടെ. ശൈലജ ബ്ലാങ്കറ്റ് നിവർത്തി വെറുത്തിൽ വിരിക്കുകയായിരുന്നു. തിരിഞ്ഞു നോക്കിയതേയില്ല. രാഘവൻ കുറച്ചു നേരം ഖിന്നനായി. കാലദൂരങ്ങളുടെ ഗർഭപാത്രത്തിൽ എന്താണെന്ന് കാത്തുനിന്നു. പിന്നെ രാത്രിയിലേക്ക് ഇറങ്ങി. തിരുവനന്തപുരം നിശയുടെ താഴെ ഇതാ ഒരു ഒറ്റപ്പെട്ടവൻ. പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് ചൂളം വിളിച്ചുകൊണ്ട് നടന്നു. ചൂളം വിളിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ രാത്രിയിലൂടെ നടന്നു. അത്താഴം കഴിക്കുന്നതിൽ മാറി നിൽക്കാൻ കഴിയില്ല. ബ്രാഹ്മണാൽ ഹോട്ടലിൽ കയറി. വാഷ് ബേസിനിൽ കൈ കഴുകി നിൽക്കുമ്പോൾ കണ്ണാടിയിൽ മുഖം കണ്ടു. ആ പരൻ്റെ മുഖം. അയാൾ രാഘവനെ കണ്ണിറക്കി. നായിൻ്റെ മോനെ, നിൻ്റെ ദുരന്തം, ഈ നാടിൻ്റെ ദുരന്തം, ഈ ഭൂമിയുടെ ദുരന്തം,
ഇതെല്ലാം പണ്ടേ ജനിച്ചു കഴിഞ്ഞിരുന്നു. കഥയിവിടെ അവസാനിക്കുന്നു.